നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ചെമ്മീൻ റോസ്റ്റാണ്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്നും അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്നും നോക്കാം. ഞാനിവിടെ അരക്കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്ത് എടുത്തതിന് ശേഷം അരക്കിലോനുണ്ട്. അതിലേക്ക് എരിവിനാവശ്യമായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേഷൻ ചെയ്ത് വെച്ചതാണ്. ഒരു മണിക്കൂർ നേരമെങ്കിലും നമ്മൾ വെക്കുകയാണെങ്കിൽ അതിലേക്ക് മസാലകളൊക്കെ പിടിക്കും. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം മാരിനേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു തക്കാളി കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായത് കൊണ്ടാണ് അത് കാണിക്കാൻ പറ്റാതെ വന്നത്. ഇതാ ചെമ്മീൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഒരുപാട് മുരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ആ ചെമ്മീനിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും. എന്നിട്ട് ചെമ്മീൻ ഒന്ന് വെന്ത് വരട്ടെ. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചെറിയ ഉള്ളിയാണ് ഞാൻ ഇതിലേക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 150 ഗ്രാം ചെറിയ ഉള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 തണ്ട് കറിവേപ്പില, ഒരു അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു സബോള, ഇതിന് മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഞാനിതിൽ പൊടികളുടെ അളവൊന്നും പറയാതിരുന്നത് നിങ്ങളുടെ കയ്യിൽ എത്ര ചെമ്മീനാണോ അതിനനുസരിച്ച് എരിവിനാവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് ഒരുപാട് പൊടികളൊന്നും ആവശ്യമില്ല. ചെമ്മീൻ എത്രയാണോ അതിനനുസരിച്ച് അതൊന്ന് ഫ്രൈ ചെയ്യേണ്ട പൊടികൾ ചേർത്താൽ മതി. ഈ ഉള്ളിയൊന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 3/4 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ഗരം മസാല പൊടി 1 ടേബിൾ സ്പൂൺ ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ആ പൊടിയുടെ പച്ച മണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. ചെമ്മീൻ റോസ്റ്റ് പല ആൾക്കാരും പലതരത്തിൽ ചെയ്യാറുണ്ട്. എന്ത് ഞാൻ ചെയ്യുന്നൊരു രീതിയാണ് കാണിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മസാലകൾ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ചെമ്മീൻ, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഈ ചെമ്മീൻ നമ്മൾ മസാലയൊന്നും ഇല്ലാതെ സബോളയൊന്നും ഇല്ലാതെ തന്നെ ഫ്രൈ ചെയ്തെടുത്ത് അതിലേക്കൊരു തക്കാളി കൂടി അരിഞ്ഞെടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ആ ചെമ്മീൻ ഫ്രൈ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിനായിട്ട് നമുക്ക് എത്ര ചെമ്മീൻ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിവിടെ 1/2 കിലോനാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അളവാണ് ഈ പറയുന്നത്. ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ചതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.